ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഒരു മസാലക്കറി കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ പല രീതിയിൽ വെക്കല്ലോ അല്ലേ, വറുത്തരച്ചിട്ടും വറുത്തരയ്ക്കാതെയും ഒക്കെ തന്നെ. അപ്പോൾ ഒന്ന് നമ്മൾ എന്താ പറയുക, ഇടിച്ചക്ക ചിക്കൻ വറുത്തരയ്ക്കുന്ന അതേ രീതിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക കിട്ടിയുള്ള ചെറിയ ചെറിയ ചുളകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഭാഗം എന്താ കുറച്ച് കട്ടി കൂടുതൽ നമുക്ക് കടിക്കാൻ പറ്റില്ല, പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. അത് നമുക്ക് തൊണ്ടയിലൊക്കെ കുടുങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതൊന്നും കളയാതെ എടുത്ത്, കണ്ടില്ലേ ഇതിലില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കണതേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇടിച്ചക്കയുടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഒറ്റ വിസിലടിച്ചിട്ട് പെട്ടെന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അത് വെന്ത് കുഴഞ്ഞൊന്നും പോകരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ. പിന്നെ നമ്മൾ ഇതാ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ കണ്ടില്ലേ സവാള, കിഴങ്ങ് പോലെ തന്നെ കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇത്ര മാത്രം മതി. നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ വെള്ളം നമ്മൾ കുറച്ചല്ലേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇത് അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വിസിൽ അടിക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഇടിച്ചക്ക വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങന്ന് വറുത്ത് അരച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. തേങ്ങ നന്നായിട്ട് വറവാവണം, അപ്പോഴേ നമുക്ക് വറുത്തരച്ച ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് ഇടിച്ചക്കും കിട്ടുള്ളേ. നമ്മളെ തേങ്ങയൊക്കെ കണ്ടില്ലേ നന്നായി ഫ്രൈ ആയി വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ട് വെച്ചിട്ടുള്ള മസാലകൾ ചേർത്ത് വെക്കാം. അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ, അത് ചേർത്ത് വെക്കാം. പിന്നെ നമ്മൾ ഗരം മസാലയാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ വലിയ ജീരകം ഈ നമ്മൾ ഈ തേങ്ങ വറുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലിട്ടിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്ന വരെ നമുക്ക് വറുത്തിട്ടെടുക്കാം. ഇത് റെഡി ആയിട്ടോ. ഇനി നമുക്കിത് അരച്ചിട്ടെടുക്കാം. നമ്മൾ വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇതുപോലെ കിഴങ്ങും കൂടിയില്ലേ, ഇതാ നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുത്തു കേട്ടോ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം സവാള വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സവാളയിൽ നിന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ആളുന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ ഇതുവരെ ഇതുപോലെയൊക്കെ ഒന്ന് മസാലക്കറി ഉണ്ടാക്കി നോക്കാത്ത ആളുകളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.
സവാള ഏകദേശം വാടി വന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതും കൂടി ചതച്ച ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെയും കൂടി പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടെടുക്കാം. അപ്പം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ട് എടുക്കാം കേട്ടോ. മസാല മൊത്തം എടുക്കാതൊന്ന് ഇനി നമ്മൾ മസാല ഇന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇടിച്ചക്കയുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി ആവശ്യമുള്ള ആളുകൾക്ക് കുറച്ചുകൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്തെ. അപ്പം ഞാനിപ്പോൾ അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെള്ളം. ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് നമുക്ക് എല്ലാത്തിനും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, കുറവുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മസാലക്കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടോ, കണ്ടില്ലേ. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഈ സമയത്തെ ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, നമുക്ക് ചേർക്കാം. ഇനി നന്നായിട്ടൊന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്കൊന്നൊരു ഒരു 5 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ റെഡി ആയിട്ടോ നമ്മുടെ ഇടിച്ചക്ക മസാല, ചിക്കൻ്റെ അതേ ടേസ്റ്റുള്ള ഇടിച്ചക്ക മസാല റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.